പെണ്ണ് ആണോ അങ്ങനെയൊന്നും ഇല്ല, ചെയ്യാൻ നമുക്ക് എന്ത് മനസ്സുണ്ടോ നമ്മൾ ചെയ്യും. ഹൈഡ് ചെയ്യേണ്ട ആവശ്യം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ ഉന്നമനവും ഒക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ദിവസം പോലും നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിലെ സ്വാഭാവിക ശരീര പ്രക്രിയയായ ആർത്തവം. ഈ ഒരു വേളയിൽ കേരള കൗമുദി ഓൺലൈൻ ആർത്തവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തേടുകയാണ്. ശരിക്കും നമ്മുടെ പഠിപ്പിച്ച് നമ്മുടെ ഫാമിലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുടെ പ്രശ്നം. അതൊരു പിയർ ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മൊരു നല്ല ക്യാമ്പസിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ അത് മാറും, മാറണം. അതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ എനിക്കൊരു പെങ്ങളുണ്ട്. അമ്മ മറ്റേ പാഡ്സൊക്കെ വാങ്ങുമ്പോൾ നമ്മളറിയാതെ വാങ്ങൽ. കഴിഞ്ഞൊരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാനും കൂടി ബൈക്കിലിരുന്നപ്പോൾ അമ്മ പോയിട്ട് നാപ്കിൻ വാങ്ങി. ഇത് ഇത്ര പ്രശ്നം. അതുപോലെ വേറൊരു സംഭവം ഞാൻ കിടിലായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിലാണ് ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ നാപ്കിൻ കത്തിക്കുന്നതാണ്, നമുക്കറിയാം നാപ്കിൻ കത്തിക്കുന്നത്. നമ്മളിടത്ത് എന്തിനാ ഇത്ര ഹൈഡ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയാം. സാധാരണ ഒരു ഫിസിക്കൽ പ്രോസസ്സല്ലേ. ബോയ്സിനുള്ള പോലെ ഗേൾസിന് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇതിന് ഇത്ര എന്താ പറയുക, ഒരു വെറുപ്പും അകൽച്ചയും കാണിക്കേണ്ട ആവശ്യം എന്താണെന്നല്ല. പക്ഷേ അനിയത്തിനോട് ഒരിക്കലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അമ്മേനോടൊന്നും ഒരിക്കലും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റണം. ഈവൻ ഗേൾസ് തന്നെ ആ ഒരു അവരും ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ സൊസൈറ്റി ഇങ്ങനെയാണെന്ന് കണ്ട് അവരുടെ മൈൻഡിലും അത് അങ്ങനെ സെറ്റായി പോയിരിക്കുകയാണ്. ഇപ്പം അവരിപ്പം നമ്മളിപ്പം അവരും ഇങ്ങനെ സെൽഫായിട്ട് ബിലീവ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് പീരീഡ്സ് ഉള്ള സമയം ഞാൻ അമ്പലത്തിൽ പോകാൻ പാടില്ല, അതങ്ങനെ അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതായത് ഞാൻ അത് അശുദ്ധിയാണ്, അത് മോശമാണ് അങ്ങനെ അതായത് അവരുടെ മൈൻഡ് സെറ്റേ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മളിതിപ്പോൾ എത്ര നമ്മൾ ഇതാക്കിയാലും അതൊരു ബേസ് ലെവലിനെ റൂട്ട് ലെവലിനെ തുടങ്ങേണ്ട കാര്യമാണ്. ചെറുപ്പം മുതലേ പേരൻസിനൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെ മാറ്റണം. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പം ഒറ്റ സുപ്രഭാതത്തിൽ നിന്ന് മാറില്ല, അതൊരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേ മാറുള്ളൂ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു മൈൻഡ് സെറ്റാണ് മാറുന്നത്. ഇപ്പം ഈവൻ ഞാനിപ്പം ഒരു ഗേളിനോട് പറയുകയാണ്, ഈവൻ ഒരു ഗേളിനോട് ഇപ്പോൾ പറയുകയാണ് എനിക്ക് എടാ സാരല്ല നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയും അത് അശുദ്ധിയാണ്, അങ്ങനെയാണ്, ഇല്ല ഞാനില്ല. അത് അങ്ങനെ തന്നെ പറയും. ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ നല്ല മോഡേണായിട്ട് നടക്കുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് സൊസൈറ്റിയിൽ ഇടപഴകി നടക്കുന്ന പെണ്ണുങ്ങൾ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവരെന്നെ പറയും ഇല്ലാടെ ഞാൻ കിച്ചണിലേക്കില്ല, എനിക്കത് പ്രശ്നമാണ്. അപ്പം അത് ഒരു എഡ്യൂക്കേഷനോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, അത് ഒരു പ്രീസെറ്റ് മൈൻഡാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വി ക്യാൻ ഹോപ്പ് ദാറ്റ് എല്ലാം മാറുമായിരിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരാജയമാണത്. കാരണം നമുക്കൊരു ചെറുപ്പത്തിലെ നമുക്കൊരു അതായത് സെക്സും അത്തരം എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ മെൻസ്ട്രുവേഷനെ കുറിച്ച് ടാബ് മാറ്റാൻ പറ്റാത്തത് ഇപ്പോഴും കേരളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല 90% മേലെ ലിറ്ററസി ഉള്ളൊരു സീറ്റാണ്. എന്നിട്ട് പോലും ആ വിദ്യാഭ്യാസം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഇപ്പോഴും നിൽക്കുന്ന ഈ പ്രശ്നമൊക്കെ. വനിതാ ദിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടിയും ഇതാകണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, വിദ്യാഭ്യാസം കേവലം മറ്റേ കോളേജിൽ ഇപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നേടാനോ മാത്രമേ ആയി പോകുന്നുണ്ട്. വിദ്യാഭ്യാസം കൂടുതൽ ഹ്യൂമൻ വാല്യൂസിനെ മനസ്സിലാക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം കൂടി ആവണം എന്നുള്ളൊരു ഒരു സംഭവമാക്കണം. എങ്കിലാണ് നമുക്ക് കൂടുതൽ വരുന്ന കാലഘട്ടത്തിലെങ്കിലും മാറ്റി നിർത്തപ്പെടാതെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. കാരണം സ്ത്രീകളും ഈക്വലി പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. അവരും കൂടിയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നാട് നന്നാവും, സൊസൈറ്റി നന്നാവും, അടിപൊളിയാവും. നമ്മൾ ഇന്ത്യയിലെ മോർ ദാൻ 90% ഗേൾസിനും ഈ വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡേ ആണ്, അവർ വേറെ ഒന്നുമില്ല. അപ്പം വിമൻസ് ഡേ മാത്രമായിട്ട് പറയല്ല, നമ്മൾ മൊത്തത്തിൽ ഈ മാം ചോദിച്ചൊരു കാര്യത്തിന് മൊത്തത്തിൽ അവർ കൺസെപ്റ്റ് മാറണം. അല്ലാണ്ട് വിമൻസ് ഡേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വിമൻസ് ഡേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. നമ്മളൊരു കുറച്ചൊരു എഡ്യൂക്കേറ്റഡും കുറച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ, അതായത് ജസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആ ഒരു മൈൻഡിൽ മാത്രമേ പലരും കാണുന്നുള്ളൂ. അപ്പോൾ മോർ ദാൻ 90-95% ആൾക്കാർക്ക് വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ വെരി നോർമലാണ്. അപ്പം നമ്മൾ തന്നെ ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പം ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ച് ഒരു ലേഡി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്റ്റേജിൽ മാറ്റി നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ
അങ്ങനെ മാറ്റി നിർത്തി എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്ക്. ഞാൻ തന്നെയായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീ കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടേ, നീ അത് ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ. അപ്പം ഞാൻ പറയും ഞാൻ ചെയ്യുന്നത് വേറെ തെറ്റായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ നോർമലായിട്ട് ചെയ്യുന്നു. അതിപ്പോൾ ഒരു തെറ്റായിട്ടും അങ്ങനെ ആർത്തവത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ എന്തോ അതിന് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല എന്നെ ആരും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിൽ ഞാനും എനിക്കൊരു അനിയനാണുള്ളത്. എൻ്റെ അച്ഛൻ എനിക്കും അവനും ഒരേ ഫ്രീഡം തന്നിട്ടുള്ളത്. അവനെ കാട്ടി ഫ്രീഡം എനിക്കാണ് തന്നിട്ടുള്ളത്. അവൻ അനിയൻ എന്ന നിലയിൽ അവനെ നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം. വീട്ടിൽ പെട്ടെന്നൊരാവശ്യം വന്ന് എൻ്റെ അമ്മേനെ ആശ്രയിക്കൊണ്ട് പല കാര്യങ്ങളും, ആശ്രയി പോകാനോ കടയിൽ പോകാനോ എല്ലാം. ആൺകുട്ടി ഒരു ആൺകുട്ടി ഇപ്പോഴത്തെ ചെറുക്കന്മാരും വീട്ടിലൊരു ഉത്തരവാദിത്തമില്ല ചെറുക്കന്മാരാണ്. എൻ്റെ ഞാൻ പരിചയപ്പെട്ട പുൽക്കരും അങ്ങനെയാണ്. അതിനെക്കാട്ടി ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തുന്നുണ്ട്. അല്ലാതെ പെണ്ണാണ് അങ്ങനെയൊന്നുമില്ല. ചെയ്യാൻ നമുക്ക് എന്ത് മനസ്സുണ്ടോ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ആഘോഷം അങ്ങനെയൊന്നും പറയുന്നില്ല. ഇപ്പം ചില പല സ്ഥലങ്ങളിലും നമ്മൾ എവിടെ പോകുമ്പോഴും ആണുങ്ങളെ കാണുമ്പോൾ സ്ത്രീകൾ എണീറ്റിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ചെയ്യണം, സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. അവർ സാധാരണ ഒരു മനുഷ്യനില്ലേ? അല്ലാതെ പെണ്ണായി പോയി എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ സ്ഥലത്തും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ആണിനുള്ള എല്ലാ കാര്യം, ചില ബോഡി ഫിസിക്കലി ചില മാറ്റങ്ങളുണ്ട്, അത് സമ്മതിക്കാം. ചിലപ്പോൾ അവർക്ക് ചില ആ ഒരു ചില കൺസിഡറേഷൻസ് കൊടുക്കണം, അതവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഗിവിങ് ബർത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സിൻ്റെ, മീൻസ് അല്ലെങ്കിൽ വളരെ സീക്രഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ അത് ഒരു തെറ്റല്ലെങ്കിൽ, മീൻസ് ഒരു കുട്ടി ഉണ്ടാകുന്നത് ഒരു തെറ്റല്ലെങ്കിൽ, ഒരിക്കലും പീരീഡ്സ് ഒരു തെറ്റാണ് അല്ലെങ്കിൽ അതൊരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സമയമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ പറയുക, അമ്പലങ്ങളിലും അങ്ങനെ ആണ് പൊതുവേ പറയുന്നത്. മീൻസ് ഇപ്പോൾ മുസ്ലിംസ്, ഇപ്പോൾ ഞാനൊരു മുസ്ലിമാണ്, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെയ്യാറില്ല, നിസ്കരിക്കാറില്ല. അതിൽ ഞാൻ എൻ്റെ റിലീജിയൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ കയറാൻ പാടില്ല എന്നില്ല. കാരണം ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്താണ് എനിക്ക് മെൻ്റലി ഒരു വിഷമം വരുന്നതെങ്കിൽ എനിക്ക് ആ സമയത്ത് എൻ്റെ ദൈവത്തിനെ വിളിക്കണ്ടേ? വിളിക്കാതിരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾക്ക് ഒരിക്കലും വിളിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യരുത് എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, ആവശ്യമില്ലാത്തവർ ചെയ്യണ്ട. അങ്ങനെ പീരീഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും സ്വന്തം വീട്ടിൽ നിന്ന് വേണം ആ ഒരു മെൻറ്റാലിറ്റി മാറിക്കിട്ടാനായിട്ട്. ഇപ്പോൾ എല്ലാവരും പറയും ഇവിടെയൊക്കെ ആണെങ്കിൽ ഉത്സവങ്ങൾ വരുമ്പോൾ റോഡിൽ ഇറങ്ങി നിൽക്കാൻ പോലും പാടില്ല, കാണാൻ പോലും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അതിലൊക്കെ എന്താണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ആരാധിക്കാൻ അവർ പറയുന്ന ആരാധനാലയങ്ങളിൽ എവിടെയോ പോകുന്നില്ല, കാണാൻ നിൽക്കുകയോ പ്രസാദം കഴിക്കാനോ ഒന്നും പാടില്ല, നോക്കാനും പാടില്ല. അപ്പം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമുക്ക് ജന്മം കൊടുക്കാൻ കിട്ടിയൊരു അവസരത്തിന് അത് പറ്റില്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ ദൈവത്തിനറിയാലോ സൃഷ്ടിച്ചതിൻ്റെ കാരണങ്ങളും കാര്യകാരണങ്ങളും എല്ലാം. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ആ ഒരു സമയത്ത് മാത്രം കാണാൻ പാടില്ല, കുമ്പിടാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മെൻറ്റാലിറ്റി മാറേണ്ടത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ്. അമ്മമാരും അച്ഛന്മാരും ഒരുപോലെ തന്നെ കൂടെയുള്ള സിബ്ലിങ്സിന് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും വരുന്നൊരു കാര്യമാണെന്ന്. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ ക്രൈംസ് നടക്കുന്നത് കുട്ടികളിലാണ്. കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. ക്യൂരിയോസിറ്റി കൂടുമ്പോൾ അവർ തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലാണ് ക്രൈംസ് വരുന്നത്. അത് എല്ലാവരും ഈക്വലാണ്, ഇത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് വരുന്ന കാര്യം ആൺകുട്ടികൾക്ക് വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് പെൺകുട്ടിക്ക് വരുന്ന പല കാര്യങ്ങളും ആൺകുട്ടിക്ക് ഒരുപോലെ പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വിമൻസ് ഡേ ആക്ച്വലി എന്ന് വെച്ചാൽ പറയാം, നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാം, എന്നല്ലാതെ അതിലപ്പുറം ഇതിനെക്കുറിച്ച് ആരും ഭയങ്കര കൺസേൺഡ് ആണ് അല്ലെങ്കിൽ ബോധേർഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ കൂടി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, ഫോട്ടോ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഈവൻ എൻ്റെ മദറിനെ കൂടി ഞാൻ വിഷയാതെയാണ് പലതും ചെയ്യുന്നത്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. മീൻസ് സ്വന്തമായിട്ടൊരു ഗേളാണ് അങ്ങനെ, മീൻസ് അതിലൊരു പ്രൗഡ്, അതിൽ തീർച്ചയായിട്ടും പ്രൗഡാണ്. പക്ഷേ വുമൻസ് ഡേ ആയതുകൊണ്ട് അതിൽ മോർ പ്രൗഡ്, അങ്ങനെ ഒരു പ്രസക്തി അവിടെ വരുന്നില്ല. മാത്രമേ ഒരു സ്ത്രീക്കുള്ളൂ എന്നില്ലല്ലോ, ബാക്കി എല്ലാ ദിവസവും അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തന്നെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കണം. ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. സ്ത്രീകളായിട്ട് അവർ പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ജന്മനാ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം, അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ അല്ല, അത് ചില ആചാരങ്ങളുടെ കണക്കാക്കി ചിലരങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച്
അതിന് സാധാരണമില്ല, ഒരു ന്യായമായ ഒരു കാര്യമാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ആചാരം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു അമ്പലങ്ങൾ ഇപ്പോൾ കൂടാ, അങ്ങനെ കൂടാ, ഇത്ര ദിവസം അങ്ങനെയൊക്കെ ഉള്ള ഒരു അത് ആ പണ്ടത്തെ ആചാരമായി. ഇപ്പം അത് അത്ര മാത്രം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അവരെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുതലയാണെങ്കിൽ പീരീഡ് ആകുമ്പോൾ എൻ്റെ അല്ല എൻ്റെയൊക്കെ ചേച്ചിയുടെ സമയത്ത് പീരീഡായ വേറൊരു മുറിയിലായിരിക്കും അവരെ. പിന്നെ കുളിക്കണമെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റില്ല. പിന്നെ വെളിയിൽ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി വേണം ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വരാൻ. പിന്നെ വീട്ടിലെ യാതൊരു ജോലികളിലും അവരെ പങ്കെടുപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അന്നത്തെ സാഹചര്യം വീട്ടിലൊക്കെ കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വീട്ടിലുണ്ടാവും, ജോലികളൊക്കെ ചെയ്യാൻ വേറെ ആളുണ്ടാവും. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ് കിട്ടുന്നത്. വേറെ നമ്മുടെ അലക്കിയത് അല്ലെങ്കിൽ പഴയ തുണികളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോഴതൊക്കെ എല്ലാവർക്കും ഈ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് ഒരു വിഷം. സത്യത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര വിഷമമുള്ള ഒരു സമയമാണ്. തുണികളൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ചെറുതിലേക്ക് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. വീട്ടിൽ തന്നെ നമ്മൾ ഒരു കണക്കിൽ നോക്കിയാൽ റെസ്റ്റ് കിട്ടും. ഇന്നത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഈ പീരീഡിൽ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരു റെസ്റ്റ് വേണ്ട സമയം പോലും നമ്മൾ ഇങ്ങനെ നമ്മൾ റെസ്റ്റ് വേണം. ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും നമുക്ക് റെസ്റ്റ് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇപ്പോഴങ്ങനെ കിട്ടുന്നില്ല. പണ്ട് റെസ്റ്റ് കിട്ടിയിരുന്നു. കൂടാതെ അവർക്ക് ഇങ്ങനെ വേറെ ആരുമായിട്ട് ഇടപഴകാനോ ഒരു മാറ്റി നിർത്തലായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ആൺകുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. എങ്കിലും ഒരു റെസ്ട്രിക്ഷനൊക്കെ വേണം. ഇപ്പോഴത്തെ ഇതിപ്പോൾ അപ്പം അമിത സ്വാതന്ത്ര്യമാണ്. അത്രയും സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടികൾ പെൺകുട്ടികൾ കുറച്ചുകൂടെ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങ് ഓവറായി പോവുകയാണ് പെൺകുട്ടികളുടെ സ്വഭാവം ആൺകുട്ടികളുടെ സ്വഭാവം. അത്രയും അങ്ങനെ ഓവറായ നമ്മുടെ നമുക്ക് ഒരു കേരളത്തിന് നമ്മുടെ ഇന്ത്യക്ക് ഒരു കേരളത്തിനൊരു ഒരു സംസ്കാരമുണ്ട്. അതിൽ മൊത്തം തകിടം മറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. പക്ഷേ അത് അതിനൊരു നിയന്ത്രണം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ കാലത്തെ സമൂഹത്തിൽ മെൻസസ് ആവുന്ന സ്ത്രീകൾ അവരുമായിട്ട് ഇടപഴകുന്നത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഇന്ന് ബാക്കിയുള്ളവരെല്ലാം കണ്ടുവരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കാര്യമില്ല. കാരണം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അല്ലേ, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ തന്നെ ഈ മെൻസസിൻ്റേത് വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് ഭർത്താവിനും ഭാര്യയ്ക്കും നല്ലൊരു ഉത്തരവാദിത്വത്തോടെ ഇരുന്നാലേ പറ്റുള്ളൂ. March 8 വനിതാ ദിനമാണ്. എല്ലാ സ്ത്രീകളോടും ഇത് മാത്രമേ പറയാനുള്ളൂ, നമ്മൾ നമ്മളെ സേഫ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. ആർത്തവം എന്ന് പറയുന്നത് ദൈവികമായൊരു പ്രക്രിയയാണ്. അപ്പം അത് സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല അത്. ഇപ്പോൾ ഈ വനിതാ ദിനത്തിൽ നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ആർത്തവമുള്ള സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നൊരു സ്ഥിതി വിശേഷം ആണ് കാണുന്നത്. അപ്പോൾ അത് ഇനിയും അതിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ഥിതി വിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വേണം. അത് ശരിക്കും പറയേണ്ട കാര്യമാണ്. എന്തായാലും സ്ത്രീ എപ്പോഴും ഒരു സ്റ്റേജിലായാലും മറ്റുള്ള പിന്നെ സമൂഹത്തിൻ്റെ എതിന് മുമ്പിലാണെങ്കിലും സ്ത്രീകൾ ഒരുപാട് സംസാരിക്കും. ഒരുപാട് അവർ എന്താ എല്ലാത്തിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ട് മാത്രം ആരും ഏത് സ്റ്റേജിലോ ഒന്നും സംസാരിച്ച് കേട്ടില്ല. അത് അതിനൊരു മാറ്റം വേണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഏത് മതത്തിലായാലും ഇതിനെ പിന്നെ ആർത്തവം ഉണ്ടാവുമ്പോൾ മാറ്റി നിർത്തുന്ന ഒരു മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ക്രിസ്ത്യനിൽ ഞാൻ അധികം കേട്ടിട്ടില്ല. പിന്നെ മുസ്ലിം ഹിന്ദു പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, പിന്നെ പള്ളിയിൽ കയറാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരു പിന്നെ ഇത് നമ്മൾ കേട്ടിട്ടില്ല. ശരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ ശരിക്കും മുസ്ലിം ആയാലും പള്ളിയിൽ പിന്നെ നമ്മളെ റസൂല് പോലും പറഞ്ഞത്, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറയുകയാണ്, എൻ്റെ അറിവിൽ റസൂല് പോലും പറഞ്ഞത് ആർത്തവത്തിൻ്റെ സമയത്ത് സ്ത്രീകളെ സംരക്ഷിക്കണം, നമ്മളെ കൂടെ നിർത്തണം, അങ്ങനെയാണ് നമ്മൾ റസൂല് പോലും പറഞ്ഞിട്ടുള്ളത്. പണ്ടുകാലത്ത് നമ്മളിത് അതായത് പണ്ടുകാലത്ത് നമ്മൾ ഈ ആചാരം ഇങ്ങനെ പാരമ്പര്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലും ഇപ്പം ഗ്രാമത്തിലുള്ളതൊക്കെ ഇപ്പോഴും അത് ആചരിച്ച് പോരുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പം ഈ വലിയ നമ്മുടെ വീട്ടിൽ വലിയതായിട്ടില്ല, എന്നാലും ഇങ്ങനെയാവുമ്പോൾ ഇന്ന് മാറി നിൽക്കുക എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പണ്ട് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി അമ്മമ്മയുടെ അമ്മയൊക്കെ ഉള്ളപ്പം, പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ മാറി ഒരു ആണുകുടുംബമായിട്ട് താമസം മാറി. ഇപ്പം അതൊക്കെ മാറി, അതാണ് ഇപ്പം ഈ ഒരു സ്റ്റേജ്. പക്ഷേ നമ്മൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി നോക്കുവാണെങ്കിൽ എത്ര വനിതാ ദിനം മാറി വന്നു പറഞ്ഞാലും ഇപ്പോഴും ആ ആചാരം ഇതേപടി തന്നെ നിലനിന്ന് പോകുന്നു. പക്ഷേ അതൊക്കെ ഒരു മാറേണ്ട കാലം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്.